മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഒരു ഇപ്പൊ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും, അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും. അത് അത് റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമെന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതായത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. മറ്റ് അന്യഭാഷകളിൽ നിന്നും ഇപ്പം നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റും എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും. അതിനകത്ത് തർക്കമില്ല. അത് ലാംഗ്വേജ് ഇപ്പം പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ ശീലമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാളും. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക് അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ പരിചയം ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല സിനിമകളായതുകൊണ്ട് ആൾക്കാർ വരും കാണും. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു 10 സിനിമകളായോളം ഇറങ്ങുന്നുണ്ട്. അത്രയും എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്നൊരു പ്രവണത കണ്ടിരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ അത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല? അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ ഒരു കാര്യമില്ലല്ലോ. 1000 സിനിമ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളതിൽ മാത്രമേ ഒരു ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അതാണ്, ഇപ്പം 1 ആഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റപ്പടേ വന്നുള്ള ഈ ആഴ്ച അത് നല്ലതോടാണെങ്കിൽ എല്ലാവരും വരും കാണാൻ. ഇപ്പം എണ്ണത്തിൽ അതൊരു ഫാക്ടറല്ലോ. എന്നാൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ ദിലീഷ് ഏട്ടൻ്റെ ഒരു സിനിമ എടുത്താൽ പോലും ദിലീഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സിനിമ എടുത്താൽ അത്ര കെ ജോർജിൻ്റെ പറയുന്നുണ്ട് ആർട്ട് എന്ന് പറയുന്നൊരു കല ഇനിയും സഞ്ചരിക്കും, ഇപ്പോൾ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇത് വ്യവസായം ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? അതിന് കുഴപ്പമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടൻറ്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. നമുക്ക് അതാണ് അതിനകത്തെ കാര്യം.